ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാവയാണ് ക്ലോസ് എൻകൗണ്ടറിൽ ഈ ആഴ്ച. എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി അടക്കം നാല് മന്ത്രിമാരെ സഭ ബഹിഷ്കരിക്കുന്നത്? സഭ ബഹിഷ്കരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി ആ മന്ത്രിമാരിൽ നിന്ന് അവരുടെ സാന്നിധ്യം വേണ്ടെന്നുള്ള ഒരു വിചാരം പൊതുവെ സുനഗദോസിന് ഉണ്ടായി. അതിൻ്റേതായ ചില കാരണങ്ങൾ പല പിതാക്കന്മാർക്കും ഉണ്ടായിരുന്നു. പലയിടത്തും സഭയുടെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് ശരിയല്ലെങ്കിലും നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്നുള്ള ദുഃഖം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതായത് കോടതി വിധികൾ ഉണ്ടാകുമ്പോൾ അത് മറ്റു പല കാരണങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് ഗവൺമെൻറ് ഒഴിഞ്ഞു മാറുമായിരുന്നു ചിലയിടങ്ങളിലെങ്കിലും. അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വിചാരം സുന്നഗദോസിൽ ഉണ്ടായത്. സഭാതർക്കത്തിൽ സർക്കാർ പക്ഷം പിടിക്കുന്നു എന്ന തോന്നലാണോ ഉള്ളത്? പക്ഷം പിടി അധികാരം നിലനിർത്താൻ വേണ്ടി അവർ ചെയ്യുന്നു എന്നുള്ള പക്ഷം പിടിക്കുന്നു എന്ന് ഒരു പക്ഷേ നമുക്ക് തോന്നുമായിരിക്കാം. അതിനപ്പുറമായി ഗവൺമെൻറ് അധികാരം നിലനിർത്താൻ വേണ്ടി ചിലപ്പോൾ കോടതി വിധികൾ കണ്ടിൽ നിന്ന് വെക്കുന്നു. കോട്ടയത്തെ പള്ളത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങ്, അവിടെ നിന്ന് അദ്ദേഹത്തെ ഇറക്കി വിടുന്ന ഒരു പ്രത്യേക സാഹചര്യം? ഇറക്കി വിട്ടില്ല, അദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ വന്നു. പക്ഷേ എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹവും ഞാനും ഒരുമിച്ച് ഒരു പിന്നെ ഒരു മീറ്റിംഗ് അതുപോലെ പങ്കെടുത്താൽ സുന്നഗദോസിൻ്റെ തീരുമാനത്തിന് എരുതരായി എനിക്ക് നിൽക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആ വിവരം ഞാൻ അവിടെ പറയാൻ ഇടവന്നു. അദ്ദേഹം അന്നപ്പോൾ വളരെ സന്തോഷത്തോടെ അങ്ങനെ ആണെങ്കിൽ ഞാൻ ഈ സദസ് വിടുന്നു എന്ന് പറഞ്ഞ് പോയി. അദ്ദേഹം വിടുന്നില്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോവുക, അല്ലാതെ എനിക്ക് മാർഗമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അത് സൗമനസ്യത്തോടുകൂടി വേദിയിൽ നിന്ന് ഇറക്കി വിട്ടു, അതല്ല ഇറക്കി വിട്ടു എന്ന് പറയാൻ പറ്റില്ല. ഇറങ്ങിപ്പോണമെന്ന് ഞാനും പറഞ്ഞില്ല, ഇറങ്ങി അതൊന്നും പറഞ്ഞില്ല. സാഹചര്യം ഞാൻ അവിടെ വിവരിക്കുകയുണ്ടായി. സുനഗദോസ് അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ എന്തായാലും പറഞ്ഞിട്ടുണ്ടല്ലോ, മെത്രോപൊളിത്തമാർ പങ്കെടുക്കരുത് പൊതുപരിപാടികളിൽ ഈ മന്ത്രിമാർക്കൊപ്പം എന്ന് പറയുമ്പോൾ സഭാംഗങ്ങൾക്ക് കിട്ടുന്ന സന്ദേശം എന്താണ്? ഇവരെ തോൽപ്പിക്കണമെന്ന് തന്നെ ആയിരിക്കില്ലേ? ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അങ്ങനെ ഇവരെ കൊണ്ട് വിഷമിക്കുന്നു എന്നുള്ളൊരു സന്ദേശം അവർക്ക് ചിലപ്പോൾ കിട്ടാം. അപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന സഭാംഗം കേരള ചരിത്രത്തിൽ സഭയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടമായ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായതിനെ കാണാം. അങ്ങനെ ഒരു സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണ് സഭ. എന്തായാലും സഭയ്ക്ക് പരിക്ക് പറ്റുന്നതല്ലേ സഭയുടെ പ്രധാനപ്പെട്ട ദുഃഖം എന്ന് പറയുന്നത്. ആര് ഭരിക്കുന്നു എന്നുള്ളതല്ലല്ലോ. സഭാംഗം ഭരിച്ചാലും അനർഹമായ ഒന്നും ഞങ്ങൾ ആരോടും ചോദിക്കാറില്ല. അർഹതയുള്ളത് മാത്രമേ ചോദിക്കാറുള്ളൂ. അത് ചിലപ്പോൾ ലഭിക്കാതിരിക്കുമ്പോൾ ഇങ്ങനൊരു വികാരം ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ. ഇപ്പോൾ സുനഗദോസ് തീരുമാനിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടി അടക്കമുള്ള നാല് മന്ത്രിമാരുമായുള്ള ചടങ്ങിൽ മെത്രാപ്പൊലിത്തമാർ പങ്കെടുക്കേണ്ടതില്ല എന്നാണ്. അതുകൊണ്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പള്ളത്തുണ്ട് എന്നറിഞ്ഞപ്പോൾ ഭാവതിരുമേനി അവിടെ എത്തുകയും അദ്ദേഹം ഇരിക്കുന്ന വേദിയിൽ അല്ല. ഞാൻ അന്ന് എൻ്റെ ഒരു ഷമ്മാശനെ വൈദിക അല്ല എൻ്റെ ഒരു വൈദിക വിദ്യാർത്ഥിക്ക് ഞാൻ ഷമ്മാശനാക്കി ഒരു പട്ടം കൂടെ കഴിഞ്ഞ് ഒരു ചെറിയ അനുമോദന സമ്മേളനം അവിടെ നടത്തുകയായിരുന്നു. മിനിസ്റ്റേഴ്സ് ഒന്നും വരുമെന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അദ്ദേഹം അവിടെ അവിചാരിതമായിട്ട് അവിടെ കടന്നു വന്നു. അപ്പം ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഞാനൊരു വല്ലാത്ത ആപത്തിൽപ്പെടുകയാണ്. ഞാൻ മാന്യമായി അവിടെ അദ്ദേഹത്തെ ഇരുത്തി ഞാൻ അവിടെ സംസാരിച്ചാൽ സുന്നദോസിൻ്റെ മുമ്പിൽ ഞാൻ കുറ്റക്കാരനാകും. അദ്ദേഹം അവിടുന്ന് ഇറങ്ങിപ്പോകണമെന്നുള്ളൊരു നിലപാട് എനിക്കെടുക്കുമ്പോൾ അതെൻ്റെ പിന്നെ സംസ്കാര ശൂന്യതയായിട്ടൊരു പക്ഷേ പലരും അത് ചിത്രീകരിക്കും. അങ്ങനെ ഒരു 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 സ്പോണ്ടേനിയസ് ഒരു ഒരു ആയിട്ടുള്ള ഒരു ഇതിൽ ഞാൻ പറഞ്ഞു അദ്ദേഹം വന്നത് പിന്നെ ഞാൻ ക്ഷണിച്ചിട്ടല്ല എന്നുള്ള രീതിയിൽ എനിക്കവിടെ പറയേണ്ടി വന്നു. അപ്പോൾ ഇവർക്കൊക്കെ എതിരെയുള്ളൊരു രാഷ്ട്രീയ നിലപാടുമായിട്ടാണോ ഇപ്പോൾ സുനഗദോസ്? അത് രാഷ്ട്രീയ നിലപാടെന്നല്ല, നമ്മൾ അവർക്ക് ഇങ്ങനെ ഈ സഭയുടെ പലതും നഷ്ടപ്പെടുന്നുവെന്നും അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സുനഗദോസിൽ അങ്ങനെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ നിലപാടായി നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ സഭ? സഭ ഔദ്യോഗികമായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ അതാത് പ്രാദേശിക സ്ഥലങ്ങളിൽ അവർ അനുഭവിച്ച നീതിരാഹിത്യവും അതുപോലെ തന്നെ അവഗണനയും ചിലയിടത്തൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
നീതിരാഹിത്യവും അവഗണനയും സഭയ്ക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് പ്രതിഫലിച്ചിട്ടുണ്ടോ നിയമ തദ്ദേശ ഭരണത്തിലാണ്? ആർക്കെതിരായി പ്രതിഫലിച്ചിട്ടുണ്ട്? അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അത് അവിടെ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ ചിലയിടത്തൊക്കെ അതാത് സ്ഥലങ്ങളിൽ അത് ഞങ്ങൾ ആരും ആഹ്വാനം കൊടുത്തതോ അല്ലെങ്കിൽ അതിനുവേണ്ടി സഭയുടെ നേതൃത്വത്തിൽ നിന്നോ എന്തെങ്കിലും സന്ദേശം കൊടുത്തതോ ഒന്നും ഉണ്ടായിട്ടുള്ളതല്ല. അവർ പിന്നീട് പറഞ്ഞത് ഞങ്ങൾ ഒരുമിച്ച് ഈ വക കാര്യങ്ങളിൽ ഒരുമിച്ച് നിന്ന് ഈ കാര്യത്തിന് പിന്നെ പ്രവർത്തിച്ചു എന്ന്. യു ഡി എഫിനെതിരെയും എൽ ഡി എഫിനെതിരെയും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണോ അതോ കൂടുതലായി യു ഡി എഫ്? കൂടുതലെ യു ഡി എഫിന് എതിരെ, കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷം അവരിൽ നിന്നാണല്ലോ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എസ്പെഷ്യലി കോലഞ്ചേരി വിഷയത്തിലൊക്കെ ഒരുപാട് കോടതി വിധികൾ നിലനിൽക്കുമ്പോഴും ഒന്നും നടപ്പിൽ വരുത്താൻ ഒരു നിവൃത്തിയുമില്ല. ഗവൺമെന്റ് അതിൽ നിന്നൊക്കെ മാറി മാറി നിൽക്കുകയാണ്. ഈ മന്ത്രിമാരെ ഒക്കെ തന്നെയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കണം എന്ന ആഹ്വാനം സുനോദോസിനുണ്ടോ? ഇല്ല, ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഏതൊക്കെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഓർത്തഡോക്സ് സഭ നിർണായകമാണ്? അത് കൃത്യമായി ഞങ്ങൾ അങ്ങനെയൊന്നും ഞങ്ങൾ ഇതേവരെ പിന്നെ എണ്ണി നോക്കുകയോ അല്ലെങ്കിൽ ഒരു കണക്കെടുക്കുകയോ ചെയ്തിട്ടില്ല. കുറേ ആളുകൾ പല പിന്നെ മണ്ഡലങ്ങളിലുണ്ട് എന്ന് ഒരു ധാരണയുണ്ട്. അത് ഞങ്ങളെക്കാൾ കൂടുതൽ അറിയുന്നത് രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഗവൺമെൻറ്റിനുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെ തോൽപ്പിക്കണമെന്ന് അങ്ങനെയൊന്നും ഒരാഹ്വാനം കൊടുക്കാറില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ, അതൊരു രാഷ്ട്രീയ ഇടപെടലായിരിക്കും. ഓർത്തഡോക്സ് സഭ ഒരു രാഷ്ട്രീയ ശക്തിയൊന്നും അല്ല. അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയെ അവഗണിച്ച് രാഷ്ട്രീയക്കാർക്ക് മുന്നോട്ട് പോകാൻ കഴിയും? അങ്ങനെയാ ഇപ്പൊ ചെയ്യുന്നത്. അവര് 10-20 വർഷമായി ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി സുപ്രീം കോടതിയിൽ നിന്ന് പോലും വിധി വന്നിട്ട് അത് നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് ഓർത്തഡോക്സ് സഭയെക്കാൾ കൂടുതൽ രാഷ്ട്രീയ ശക്തി തെളിയിച്ചിട്ടുള്ളത് യാക്കോബായ സഭയാണ് എന്നുള്ളത് കൊണ്ടാണ്. അവർ പിണങ്ങിയാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ പലരും തോക്കുമെന്ന് സഭാംഗമായ ഉമ്മൻചാണ്ടി പോലും കരുതുന്നത് കൊണ്ടാണ് നിങ്ങളെ ചവിട്ടി മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ചിലപ്പോൾ ശരിയായിരിക്കും. രാഷ്ട്രീയത്തിൽ കാണപ്പെടുന്ന എത്തിക്സും സഭയിൽ കാണുന്ന എത്തിക്സും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഞങ്ങൾക്ക് സാമൂഹികമായോ രാഷ്ട്രീയമായോ അല്ലെങ്കിൽ പിന്നെ മൂല്യത്തിൻ്റെ പിന്നെ പശ്ചാത്തലത്തിലോ പ്രവർത്തിക്കുന്ന ഒരു ലക്ഷ്മണരേഖയുണ്ട്. ആ ലക്ഷ്മണരേഖ വിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്രകാരമുള്ള കഷ്ടനഷ്ടങ്ങളും അപമാനങ്ങളും സഹിക്കുകയാണ്. ഭൗതികമായ വിഷയങ്ങളിൽ ചില പള്ളിത്തർക്കങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് സഭയ്ക്ക് ആഗ്രഹിക്കാവുന്നതിൻ്റെ ഏറ്റവും, അല്ലെങ്കിൽ സഭയ്ക്ക് ആഗ്രഹിക്കാവുന്നതിൻ്റെ പരമാവധിയല്ലേ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്? സഭാംഗങ്ങളാണ് എല്ലാ കീ പോസ്റ്റുകളിലും. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്, ചീഫ് സെക്രട്ടറിയും സഭാംഗമാണ്. മാത്രമല്ല മലയാള മനോരമ പോലുള്ള പത്രം കിടക്കുന്നു. അപ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഐഡിയലായിട്ടുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. പ്രിയപ്പെട്ട നികേഷിന് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകുമെന്നാണ് എൻ്റെ വിചാരം. സഭാംഗങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് സഭയ്ക്ക് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുന്നവരാകണമെന്നില്ല. സഭാംഗങ്ങളാണ് എന്ന ഒറ്റ കാരണത്താൽ ഓരോരുത്തർക്കും വ്യക്തി സ്വാതന്ത്ര്യം ധാരാളം ഞങ്ങൾ അനുവദിച്ചു കൊടുക്കാറുണ്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് ഞങ്ങൾ അവരോട് സൗഹൃദ സംഭാഷണത്തിൽ ചിലപ്പോഴൊക്കെ പ്രയാസപ്പെട്ട് പറയാറുണ്ട് എന്നുള്ളതല്ലാതെ അതിനെ മറുമരുന്ന് എന്നുള്ള രീതിയിൽ ഒന്നും ചെയ്യാറുമില്ല. അതിനുള്ള സഭാംഗങ്ങൾ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്നൊന്നും പറയാറില്ല. പക്ഷേ ചിലയിടത്തൊക്കെ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളത് വസ്തുതയാണ്. ചിലയിടത്തൊക്കെ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്ന് പറയുമ്പോൾ കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പിറവത്ത് അനൂപ് ജേക്കബ്, പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി, അങ്ങനെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുകയാണോ ഇപ്പോൾ സുനഗർ? ടാർഗറ്റ് ചെയ്യുന്നില്ല. ടാർഗറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അവർക്കെതിരെ നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ആഹ്വാനം ചെയ്യുകയോ രഹസ്യമായി നിർദ്ദേശിക്കുകയോ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ കരുതുന്നു. എങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ. എൽ ഡി എഫ് സർക്കാരിനെതിരെ ജനറൽ ചർച്ച് കൗൺസിലിൻ്റെ ഭാഗമായി സഭ അടക്കമുള്ളവർ സമരത്തിൽ പങ്കാളികളായിരുന്നു. ഇപ്പോൾ യു ഡി എഫ് സർക്കാർ സഭാ തർക്കത്തിൽ പക്ഷപാതപരമായ നിലപാടുണ്ടെന്ന് വിശ്വാസികൾക്ക് തോന്നുകയും ചെയ്യുന്നു. ഈ രണ്ട് സർക്കാരുകളെ താരതമ്യം ചെയ്താൽ മെച്ചപ്പെട്ടത് ഏതായിരുന്നു? ഈ ഇന്റർ ചർച്ച് പിന്നെ കൗൺസിൽ എന്ന് പറയുന്നത് എല്ലാ ക്രിസ്തീയ ഉപവിഭാഗങ്ങളും കൂടി ഒരുമിച്ച് നിൽക്കുന്നതാണ്. സഭാ തർക്കം എന്ന് പറയുന്നത് ഞങ്ങളുടെ സഭയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിഷയമാണ്. അപ്പോൾ ഇത് രണ്ടും രണ്ട് പിന്നെ ഡയമെൻഷനിൽ മാത്രമേ ഞങ്ങൾക്ക് കാണാൻ ഒക്കുള്ളൂ. ഇന്റർ ചർച്ച് കൗൺസിലിലെ വിഷയങ്ങൾ വരുമ്പോൾ അതിലെ റോമൻ കത്തോലിക്ക സഭയും ഞങ്ങളും മറ്റെല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ നടത്തുന്നതിൽ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അവരുടേതായ
പിന്നെ ഒരു പിന്തുണയും ഞങ്ങൾക്ക് നഷ്ടപ്പെടാനിടയുണ്ട്. അതുകൊണ്ട് അതിനോട് ഞങ്ങൾ മുൻപിലല്ലെങ്കിലും ചേർന്ന് നിൽക്കും. പ്രസ്താവനകൾ ഇറക്കുന്നതിലും അവരുടെ അതിൽ ചിലപ്പോൾ ഒപ്പിട്ട് കൊടുത്തുതന്നിരിക്കും. അതിന് മുൻപിൽ നിൽക്കുന്നത് പോലും ഞങ്ങളല്ല, മറ്റ് സഭകളാണെന്നാണ് എൻ്റെ ബോധ്യം. ഈ സഭാ തർക്കമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മാത്രം വിഷയമാണ്. ഞങ്ങളുടെ മാത്രം വിഷയത്തിൽ ഞങ്ങൾക്ക് മാത്രമേ അതിൽ പരിക്ക് പറ്റുള്ളൂ. അപ്പോൾ ഈ രണ്ട് സർക്കാരുകളിൽ മെച്ചപ്പെട്ടത് ഏതാണെന്നാണ്? കൂടുതൽ ഈ സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് ഒത്തിരി പരിക്ക് പറ്റിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യത്തിൽ സഭ ഇടപെടാറുണ്ടോ? ഇല്ല. നേരത്തെ തിരുവല്ലയുടെ കാര്യം പറഞ്ഞു, വിക്ടർ ടി തോമസിന് എതിരായിട്ടുള്ള ഒരു നിലപാട് അവിടെ വിശ്വാസികൾ അവിടെയുള്ള അന്തരീക്ഷത്തിൽ അത് എടുത്തിട്ടുണ്ട്. വസ്തുതയാണ്. LDFനോടോ UDFനോടോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ ഇന്ന ഇന്ന ഇടങ്ങളിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ, ഇന്ന ഇന്ന ആളുകളെ നിർത്തണം എന്നെ സംബന്ധിച്ച് സഭ പറയാറുണ്ട്? സഭ, ഓർത്തഡോക്സ് സഭ ഏതെല്ലാം ആളുകൾ, ഓർത്തഡോക്സ് ആളുകൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ ആ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി എവിടെയെങ്കിലും പറയണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പറയാറുണ്ട്. ഇപ്പം പലരും വന്ന് പറയും, തിരുമേനി ഇന്ന കാര്യത്തിൽ തിരുമേനിയുടെ ഒരു എഴുത്ത് വേണം, തിരുമേനി ഇന്ന ആളോടൊന്ന് വിളിച്ച് പറയണമെന്ന് പറയും അപ്രോച്ച് ചെയ്യുമ്പോൾ. അത് സഭയുടെ കൂട്ടായ തീരുമാനമൊന്നുമല്ല, പക്ഷേ അവരുടെ വ്യക്തിപരമായിട്ട് നമ്മൾ പറയുമ്പോൾ ആ അത് ഏത് പക്ഷിയെങ്കിലും ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയമെങ്കിലും ആയിക്കോട്ടെ. ബാബ തിരുമേനിയോട് ശോഭന ജോർജ് പറയുകയാണ് ചെങ്ങന്നൂരിൽ എന്നെ മത്സരിപ്പിക്കാൻ ഉമ്മൻചാണ്ടിയോട് പറയണമെന്ന് പറഞ്ഞ ബാബ തിരുമേനി ഉമ്മൻചാണ്ടി വിളിച്ച് പറയും? ചിലപ്പോൾ പറയും, കാരണം അവർ വന്ന് നിർബന്ധിക്കുകയാണെങ്കിൽ പറയും, കാരണം ഇങ്ങനെ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് നിവൃത്തി ഉണ്ടെങ്കിൽ കൊടുക്കണമെന്ന് പറയും. രാഷ്ട്രീയ പ്രക്രിയയല്ലേ, അതിനകത്ത് സഭ ഇടപെടാൻ പാടുണ്ടോ? അത് വ്യക്തിഗതമായിട്ടുള്ളതാണ്. ഞാൻ രാഷ്ട്രീയ പ്രക്രിയ എന്ന് പറയുന്നത് സംഘടിതമായ ഒരു ഒരു തീരുമാനം എടുത്തൊരു നയം പ്രഖ്യാപിച്ച് അതിനുവേണ്ടി കമ്മിറ്റികൾ രൂപീകരിച്ച് ആലോചിച്ച് ആ നയം നടപ്പിൽ വരുന്നതാണ്. മറ്റൊരു വ്യക്തിഗതമായ ശുപാർശകൾ മാത്രമാണ്. അപ്പോൾ തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് തുടരാനാണ് സാധ്യത. കാരണം കഴിഞ്ഞ തവണ നിങ്ങൾക്ക് അപകടം പറ്റിയത് മനസ്സിലാക്കാമല്ലോ എന്നുള്ളത് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അത് ഉണ്ടാകാനാണ് സാധ്യത. കാരണം അത് പിന്നെ ഒരു റെക്ടിഫിക്കേഷൻ വന്നായിരുന്നു അതിന്. ആ റെക്ടിഫിക്കേഷനിൽ ഓർത്തഡോക്സ് സഭയെ അവഗണിക്കുകയില്ല എന്ന ഒരു സന്ദേശം നൽകിയിട്ടാണ് ആ റെക്ടിഫിക്കേഷൻ ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആര് റെക്ടിഫൈ ചെയ്തത്? റെക്ടിഫൈ എന്ന് പറഞ്ഞാൽ അന്ന് പുതുശ്ശേരിക്ക് വേണ്ടിയായിരുന്നു അന്ന് പിന്നെ ആദ്യം നിരണത്തുനിന്നുള്ള മെത്രാപ്പൊലിത്ത വാദിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് അത് ആ സീറ്റ് ലഭിച്ചില്ല. പിന്നീട് പുതുശ്ശേരി ഏതാണ്ട് പുറത്താക്കിയ പോലെ ആയി കേരള കോൺഗ്രസിൽ നിന്ന്. ആ പുതുശ്ശേരി വീണ്ടും പിന്നെ കേരള കോൺഗ്രസിലേക്ക് തന്നെ പ്രവേശിപ്പിച്ചു. അത് ഓർത്തഡോക്സ് സഭയുടെ ഇടപെടലിനെ തുടർന്നാണ്. ജോസഫും പുതുശ്ശേരിയെ കേരള കോൺഗ്രസിലേക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്തത് സഭയുടെ ഇടപെടലിനെ തുടർന്നാണ്. അല്ല, പുതുശ്ശേരി വന്ന് പറഞ്ഞു അതിൻ്റെ വെളിച്ചത്തിൽ പിന്നെ നമ്മൾ സംസാരിച്ചു. തിരുവല്ലയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥി പുതുശ്ശേരിയായിരിക്കും എന്ന് പറഞ്ഞു. എന്നല്ല, രാഷ്ട്രീയത്തിനൊക്കെ ഏത് സമയത്തും അഭിപ്രായങ്ങൾ മാറ്റാൻ 2 മിനിറ്റേ വേണ്ടൂ. അങ്ങനെ ഒരു ധാരണയാണ് ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും. കേരളം ആകെ സംഘർഷഭരിതമാണ്. ഇപ്പോൾ SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ജനിച്ചിരിക്കുന്നു. സംഘപരിവാർ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നിൽ എന്ന ആക്ഷേപവും നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഹിന്ദുക്കളുടെ മുസ്ലിം ലീഗ് എന്ന നിലയിലാണ് ആ പാർട്ടി ആസൂത്രണം ചെയ്തതെന്ന് ആ പാർട്ടിക്ക് പിന്നിലുള്ളവർ തന്നെ പറയുകയും ചെയ്യുന്നു. സങ്കുചിതത്വം, വിഭാഗ്യത, അതൊക്കെ ചേർന്നുള്ള ഒരു മതധ്രുവീകരണം വരുന്നൊരു സൊസൈറ്റിയായി മാറുകയാണ് കേരളം എന്നുള്ളൊരു ഭയം അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഒരു ധ്രുവീകരണം ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വരാനാണ് ഇട എന്നാണ് എനിക്ക് തോന്നുന്നത്. AK ആന്റണി നേരത്തെ പറഞ്ഞൊരു വിഷയമുണ്ട്, അതായത് ന്യൂനപക്ഷങ്ങളുടെ അമിതമായ ഇടപെടലുകൾ അത് ഭൂരിപക്ഷത്തെ വ്രണപ്പെടുത്തുന്നു. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറയുന്നത് ഇവിടെ അതിഥികളായി വന്നവർ യജമാനന്മാരായി ഞങ്ങളെ വേലക്കാരാക്കുന്നു എന്ന്. അങ്ങനെ ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നൊരു നെഗളിപ്പുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നെഗളിപ്പുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ന്യൂനപക്ഷത്തിനെ സഭ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ പറയപ്പെടുന്ന അവകാശങ്ങൾക്ക് മാത്രമേ ചോദിക്കാറുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ UDF സർക്കാർ വരുമ്പോൾ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും നേരിട്ട് അധികാരം കൈയാളുന്നു. അവർക്ക് 5 മന്ത്രിമാരുണ്ട്, 2 മന്ത്രിമാരുണ്ട്. അങ്ങനെ അവരുടെ സമുദായത്തിന് ആവശ്യമായ വിഭവങ്ങൾ നേരിട്ടെത്തിക്കാൻ ഇവർക്ക് ചാലകശക്തിയാകാൻ കഴിയുന്നു എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഐഡിയോളജി, പുതിയ പാർട്ടിയുടെ ഐഡിയോളജി. അല്ല, അത് MLA മാരുടെ ആനുപാതികമായ വിധത്തിലായിരിക്കണം ഈ മന്ത്രിമാരെ നൽകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും എത്ര മന്ത്രിമാർ വേണമെന്ന് UDF ഒരുമിച്ചിരുന്ന് ആലോചിച്ചാണ് നിശ്ചയിക്കുന്നതെന്നാണ് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. എങ്കിൽ അവരുടെ പിന്നെ എത്ര MLA മാർ ഓരോ
രാഷ്ട്രീയ പാർട്ടിക്കുമുണ്ട്. അതനുസരിച്ച് മൊത്തം മന്ത്രിമാരുടെ എണ്ണം പങ്കുവെച്ച് കൊടുക്കുകയല്ലേ ചെയ്യും. അപ്പോ വെള്ളാപ്പള്ളി നടേശന്റെ ആശയത്തിൽ വ്യക്തതയായി. കാരണം നമുക്കൊരു ഹിന്ദു മുസ്ലിം ലീഗ് ഉണ്ടാക്കണം, എന്നാൽ മാത്രമേ നമുക്കും അധികാരം കിട്ടൂ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ഇതെല്ലാം എല്ലാവരും തന്നെ എങ്ങനെ അധികാരം കൂടുതൽ കൈക്കലാക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് എല്ലാവരും. അത് ഏത് പക്ഷം വന്നാലും അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. അവിടെയാണ് എ കെ ആന്റണി മുന്നറിയിപ്പ് നൽകുന്നത്. ശരിയാണ്, നിങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഉണ്ട്, നിങ്ങൾ 5, 2, 7 മന്ത്രിമാരെ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷേ അത് ഭൂരിപക്ഷ വിഭാഗത്തെ പ്രകോപിപ്പിക്കുന്ന വിധത്തിലാകുമ്പോൾ കേരളം അരക്ഷിതമാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത് അതുകൊണ്ടായിരിക്കാം. അതിനോട് യോജിക്കുന്നുണ്ടോ എ കെ ആന്റണിയുടെ അഭിപ്രായത്തോട്? എ കെ ആന്റണി പറഞ്ഞൊരു പൊതുതത്വമാണ്. ഒരു വ്യക്തത നൽകാമോ? അങ്ങനെ ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ടതിൽ കൂടുതൽ വാങ്ങുന്നു എന്ന് തോന്നൽ ഹിന്ദു സമുദായത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ അസ്വസ്ഥതകൾ ചില മേഖലകളിൽ നിന്നെങ്കിലും. ഹിന്ദു സമുദായം ആകെ തന്നെ വന്നിട്ട് ഞങ്ങൾക്ക് കൂടുതലും കുറവും കിട്ടുന്നു എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഹിന്ദു സമുദായത്തിന്റെ ഭാഗമായ എസ് എൻ ഡി പി യോഗത്തിന്റെ സ്പോൺസർഷിപ്പിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവുകയാണ്. ഇത്തരം ചിന്തകൾ മുളച്ചു പോകുന്നത് ഈ എ കെ ആന്റണി പറഞ്ഞ ഒരു ഐഡിയോളജി ഉള്ളത് കൊണ്ടാണോ? ആയിരിക്കാം. കാരണം ഒരു രാഷ്ട്രീയ അവബോധം നല്ലതുപോലെ ഉള്ള ഒരാൾക്ക് മാത്രമാണ് അതിന്റെ കൃത്യതയിലൂടെ ഒരു ആൻസർ പറയാൻ കഴിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. എ കെ ആന്റണി പറഞ്ഞൊരു പൊതുതത്വമാണ്. ആ പൊതുതത്വം ഇവിടെ പിന്നെ കാണപ്പെടുന്നു എന്നതാണ് ഒരു പക്ഷേ ഈ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുന്നവരുടെ ബോധ്യം. അതനുസരിച്ച് അവർ മുന്നോട്ട് നീങ്ങുന്നു. ഭാവയെ സാക്ഷി നിർത്തി തന്നെയാണ് ചീഫ് സെക്രട്ടറി പറയുന്നത്, നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് സുവിശേഷം പറയാനാണ്, കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സുവിശേഷം പറയണമെന്ന്. സുവിശേഷം പറയേണ്ടടുത്ത് പറഞ്ഞാൽ മതി എന്നുണ്ട് തോന്നുന്നു. ചീഫ് സെക്രട്ടറി പോലും സുവിശേഷ പ്രാസംഗികനായി മാറുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ ഉണ്ടായേക്കാം. നമ്മൾ അതിനെ വർഗീയത എന്ന് വിളിക്കുന്നുണ്ട്, നിങ്ങൾ ധ്രുവീകരിക്കാൻ നോക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ സഭാംഗങ്ങൾ അങ്ങനെ ചില ധ്രുവീകരണത്തിന് ആരാകുവാൻ ചെയ്താലും മോത്രസഭയിൽ അങ്ങനെയുള്ള ആപത്തൊന്നും വരാനുള്ള സാധ്യതയില്ല. എത്ര സുവിശേഷം എന്ന് ആരല്ല എവിടെയെല്ലാം പ്രസംഗിച്ചാലും. സുവിശേഷ പ്രാസംഗികരാകാൻ വേണ്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ചീഫ് സെക്രട്ടറി ഒക്കെ സഭ പറഞ്ഞു വിട്ടിട്ടുണ്ടോ? ഇല്ല. അവസരങ്ങൾ, സ്വകാര്യമായ അവസരങ്ങൾ ഒരിക്കലും ഇല്ല. സുവിശേഷം അവനവനെ ഏൽപ്പിച്ച ജോലി അവനവൻ ചെയ്താൽ മതി എന്നുള്ളതേ ഉള്ളൂ. ഉമ്മൻചാണ്ടി രാഷ്ട്രം ഭരിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് സുവിശേഷം പറയാൻ പോയാൽ കുഴപ്പമില്ല, നീതി നിർവഹിക്കണമെന്ന് പറയും, അതല്ലാതെ വേറെ എന്താ പറയുക. പക്ഷേ ബാബാ തിരുമേനിയുടെ മുമ്പിൽ എത്തുമ്പോൾ ഒരു സുവിശേഷ പ്രാസംഗികൻ എന്ന കുഞ്ഞാടായി മാറുകയാണ് കേരളത്തിലെ ചീഫ് സെക്രട്ടറി പോലും. അത് അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങൾ മാത്രമുള്ളൂ. അങ്ങനെ അദ്ദേഹം സുവിശേഷം പറയണമെന്നോ അങ്ങനെ പറയേണ്ടയിടത്തെ പറയാവൂ എന്നുള്ളതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള വിചാരം. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ നരേന്ദ്രമോദിയെ സ്വീകരിച്ച അപൂർവം സഭകളിലൊന്നാണ് ഓർത്തഡോക്സ് സഭ. അതാ ഇപ്പോൾ നരേന്ദ്രമോദി 1.5 വർഷം പിന്നിടുമ്പോൾ അസഹിഷ്ണുതയുടെ പേരിൽ വിമർശിക്കപ്പെടുകയാണ്. ഉത്തരേന്ത്യയിൽ പള്ളികളുടെ ആക്രമണങ്ങളുടെ പേരിൽ നേരത്തെ വിമർശിക്കപ്പെട്ടിരുന്നു. രാജ്യത്ത് ശരിയായ ദിശയിലാണ് നമ്മുടെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് ഇപ്പോൾ സഭ വിലയിരുത്തുന്നുണ്ടോ? പ്രയാസമാണ്. കാരണം പലയിടങ്ങളിലും ഈ ന്യൂനപക്ഷ സംരക്ഷണത്തിനും ഒക്കെ അവിടെ കോട്ടം തട്ടുന്നുണ്ടെന്നാണ് മാധ്യമങ്ങളിലൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രധാനമന്ത്രി മോദിയെ സഭ സ്വീകരിച്ചു എന്ന് പറയുന്നത് തന്നെ 2 മെത്രാപ്പോലിത്തന്മാരെ, 1 ഗുജറാത്തിലും അത് ഗുജറാത്ത് സംസ്ഥാനത്തോട് ബന്ധപ്പെട്ട് 2 പിതാക്കന്മാരവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് അവരുടേതായ സ്ഥാപനങ്ങൾക്കും അവരുടെ സഭയുടെ പ്രയോജനത്തിനും ആ സർക്കാരിനോടൊക്കെ അനുഭാവപൂർവ്വമാണ് അവർ പെരുമാറിയിരുന്നത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് അവരെ കൂടുതൽ പറഞ്ഞത്. ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മറ്റ് മതവിഭാഗങ്ങളുടെ സംസ്കാരത്തോട് അവരുടെ ഭക്ഷണ രീതിയോട് അസഹിഷ്ണുക്കളാണെന്ന് തോന്നുന്നുണ്ടോ? ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതൊരിക്കലും ശരിയായില്ല. കാരണം അസഹിഷ്ണുത ഈ രാജ്യത്തിൻ്റെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ സാധൂകരിക്കുന്നത് ഇന്ത്യയിൽ ബി ജെ പിയുടെ പാർലമെന്ററി പാർട്ടി അംഗങ്ങളാണ്. അത് അതിനൊരിക്കലും നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ല. ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണ് ഭക്ഷണ കാര്യങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് നിലനിർത്തേണ്ടത്. ഒരാൾ എന്ത് ഭക്ഷിക്കണം എന്ത് ഭക്ഷിക്കരുത് എന്ന് രാഷ്ട്രീയ പാർട്ടിയോ ഗവൺമെൻറ് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാം. ബി ജെ പി ഗവൺമെൻറ്റിനോട് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്ക് അകൽച്ചയുണ്ടോ? ഒരു ഗവൺമെൻറ്റിനോട് നമുക്ക് അകൽച്ചയില്ല, പ്രത്യേക അടുപ്പവും ഇല്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ ഒത്തിരി അന്തഃഛിദ്രവും അല്ലെങ്കിൽ കുഴപ്പങ്ങളും ഉണ്ടാകാനിടയുണ്ട്. അതൊരിക്കലും പാടില്ല എന്ന് എനിക്ക്. ഈ സർക്കാരിനോട് പ്രതിഷേധിക്കുന്നതിന് വേണ്ടി
സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ലഭിച്ചവർ പലരും മടക്കി കൊടുക്കുകയാണ്. അവാർഡ് വാപ്പസി എന്ന പ്രത്യേക പ്രതിഷേധ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊക്കെ യോജിപ്പുണ്ടോ സഭയ്ക്ക്? ഈ ബി ജെ പി ഗവൺമെൻറ് ഈ മതസഹിഷ്ണുത ഇല്ലാതെ പെരുമാറുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റുകയില്ല. ഈ അതിന് ഇത്തരത്തിലുള്ള സമരമുറകൾ ഈ പുരസ്കാരങ്ങൾ തിരിച്ചേൽപ്പിക്കുന്നു പറയുന്ന ഒരു പക്ഷേ അവർക്ക് ഗവൺമെൻറിനെ ഒന്ന് തിരുത്താൻ വേണ്ടിയുള്ള നടപടികളായിരിക്കാം എന്ന് വേണമല്ലോ വിചാരിക്കാനായിട്ട്. അതിനോട് അനുഭാവമാണോ? അങ്ങനെയുള്ള സമരമുറകൾ ചരിത്രത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ എടുക്കേണ്ടി വരും എന്നുള്ള ഒരു നിലപാടെടുക്കുന്നവരും അത് പാടില്ല എന്ന് പറയുന്നവരുമുണ്ട്. സഭ ആർക്കൊപ്പമാണ്? ഇത് പാടില്ല എന്നുള്ള വസ്തുവാണ്. സമരമുറ വേണം വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പം ഒരു തീരുമാനം ഞാൻ പറയുന്നില്ല. പക്ഷേ ഗവൺമെൻറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എന്താണ് യാക്കുബായ സഭയുമായുള്ള ഇപ്പോഴത്തെ ശരിയാണ്, കാലാകാലങ്ങളായി ഭൗതിക സ്വത്തുക്കളുടെ വിഷയത്തിൽ നിരന്തര തർക്കങ്ങളുണ്ട് എങ്കിൽ തന്നെയും സുപ്രധാനമായ ചർച്ചകൾ ഇക്കാര്യത്തിൽ അങ്ങ് തന്നെ ഇടപെട്ട് നടത്തിയിരുന്നു. അതിലൊന്നും പരിഹാരമുണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? സമാധാനം ഉണ്ടാകണമെന്ന് കൃത്യമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ സമാധാനം ഉണ്ടാകുന്നതേ ഉള്ളൂ, ഒരു സംശയവുമില്ല. പക്ഷേ ചർച്ചകൾ നടത്തുകയും തീരുമാനങ്ങൾ ഉണ്ടാവുകയും അത് കഴിഞ്ഞ് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്ന ഒരു രീതിയാണ് യാക്കോബായ സഭയുമായിട്ടുള്ള കഴിഞ്ഞ കാല ചരിത്രത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ജുഡീഷ്യറിയെ ഞങ്ങൾക്ക് തള്ളിക്കളയണമെന്ന് പറയുന്ന ഒരു പൊതു ആശയത്തോട് യോജിക്കാൻ പറ്റിയല്ല. ജുഡീഷ്യറിയെ നമ്മൾ അംഗീകരിക്കുകയും ആ ജുഡീഷ്യറിയെ അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ എന്ത് വിട്ടുവീഴ്ച ചെയ്യാം എന്നുള്ളത് പരസ്പര ധാരണയോടെ ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. ജുഡീഷ്യറി പാടില്ല, ജുഡീഷ്യറി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നിടത്ത് ഞങ്ങൾക്ക് സമാധാനം വേണ്ട എന്ന് പറയുന്നതിന് തുല്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ അന്ത്യോക്കയൻ പർത്രയാക്കേസ് ബാവയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയ അക്കാര്യത്തിലൊരു തീരുമാനമാണ് പിന്നീട് ലംഘിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ഈ പാത്രകേസ് ബാവായുമായിട്ടും വിദേശ രാജ്യങ്ങളിലൊക്കെ ഞാൻ വളരെ അധികം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ജുഡീഷ്യറിയെ ആക്സെപ്റ്റ് ചെയ്യുകയും ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എവിടാണ് വിട്ടുവീഴ്ച പിന്നീട് ചെയ്യേണ്ടത് എന്ന് സമാധാനപൂർവ്വം ആലോചിക്കുകയും ചെയ്യണം. ജുഡീഷ്യറിയെ വേണ്ടേ വേണ്ട എന്ന് പറയുന്നത് അങ്ങനെ ഒരു നിലപാടാണോ യാക്കോബായ സഭ എടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതി വിധികളല്ല ഇത്, വിശ്വാസ വിഷയമാണ്, അതുകൊണ്ട് വിശ്വാസികളുടെ താല്പര്യമാണ് എന്ന് പറയുന്ന ആശയം മാറ്റി നിർത്തിക്കൊണ്ട് ജുഡീഷ്യറിയെ ഉൾക്കൊണ്ടുകൊണ്ട് ജുഡീഷ്യറിയെ ബഹുമാനിച്ചുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ട് ഒരു ജുഡീഷ്യൽ ഫൈൻഡിങ്സ് ഉണ്ടായാൽ എല്ലാവരും അനുസരിക്കുന്നില്ലേ? അതായത് വിശ്വാസികളുടെ എണ്ണം നോക്കി സഭയുടെ കാര്യം അങ്ങനെ തീരുമാനിക്കുക, അത് അങ്ങനെ ഡെമോക്രസി മാത്രം മതിയല്ലോ സഭയിൽ. അപ്പോൾ ഇവിടെ ഒരു 10-40 വർഷം ഓരോ ദേവാലയത്തിൽ വ്യവഹാരം നടന്ന് ഒരു ജുഡീഷ്യറി ഒരു തീരുമാനം എടുക്കുന്നു, അത് ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട എന്ന് പറയുന്ന ഒരു നിലപാട് യോജിക്കാൻ പറ്റില്ല. കത്തോലിക്ക സഭയുമായുള്ള ചർച്ച അത് കാര്യമായി പുരോഗമിക്കുന്നു, അത് ഡയലോഗ് നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നു. പരമമായ ലക്ഷ്യം എന്താണ് സഭയുടെ? എല്ലാ ക്രിസ്തീയ ഉപവിഭാഗങ്ങളും ഒരുമിച്ച് പോവുക എന്നുള്ളത് അല്ല, എല്ലാ ക്രിസ്തീയ ഉപവിഭാഗങ്ങളും അവരവരുടെ തനിമയും വിശ്വാസവും നിലനിർത്തിക്കൊണ്ട് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാവുന്ന മേഖലകളിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാമെന്ന് മാത്രമേ ഈ ഡയലോഗിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നുള്ളൂ. ഓരോ സഭയ്ക്കും അതാതിൻ്റേതായ ട്രഡീഷനുണ്ട്. 10,000-2,000 വർഷം പഴക്കമുള്ള ക്രിസ്തീയ സഭകളുടെ മേഖലകളാണ് അല്ലെങ്കിൽ ഉപവിഭാഗങ്ങളാണ് ഇന്നത്തെ സഭകളെല്ലാം തന്നെ. അപ്പോൾ അവരവരുടേതായ തനിമ അതിൻ്റെ ഇത്തോസ് നിലനിൽക്കുന്നു. വിശ്വാസ കാര്യങ്ങളിലുണ്ട്, വേദശാസ്ത്ര കാര്യങ്ങളിലുണ്ട്, അനുഷ്ഠാന കാര്യങ്ങളിലുണ്ട്. അതൊക്കെ അവരവർ നിലനിൽക്കട്ടെ, അതിനാരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാവുന്ന മേഖലകൾ വരുമ്പോൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുക എന്ന് മാത്രമാണ് ഈ സംഭാഷണങ്ങളിലൂടെ ഒക്കെ ഉണ്ടാകുന്നത്. സഭയിൽ നിന്ന് കൊഴിഞ്ഞുപോക്കുണ്ടോ ഇപ്പോൾ? എല്ലാ സഭകളും, കൺവെൻഷൻ സഭകളിൽ നിന്ന് ധാരാളം കൊഴിഞ്ഞുപോക്കുണ്ട് എല്ലായിടത്തും. നോട്ട് ഞങ്ങളിൽ നിന്ന് മാത്രമല്ല, കുറേ കൂടെ അതിനെ പുതിയ ന്യൂ ജനറേഷൻ ചർച്ചസിലേക്കുള്ള കൊഴിഞ്ഞുപോക്കുണ്ട്.
സഭയുടെ നിലനിൽപ്പിനെ കുറിച്ച്? സഭയുടെ നിലനിൽപ്പിന് കുറേ കൂടെ ചിലപ്പോൾ അംഗസംഖ്യയിൽ കുറവ് വരുമായിരിക്കും. സഭ നിലനിൽക്കും, എക്കാലവും നിലനിൽക്കും. ക്രിസ്ത്യൻ സമുദായത്തിലാണെങ്കിൽ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ വളരെയധികം കുറവ് സംഭവിക്കാനാണ് സാധ്യത. പിന്നെ കുടുംബങ്ങളിലാണെങ്കിലും, പിന്നെ മൈഗ്രേഷൻ, ഫാമിലി പ്ലാനിങ് ആൻഡ് മൈഗ്രേഷൻ, ഈ രണ്ട് ആസ്പെക്റ്റിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒരുപാട് പിന്നെ കേരളത്തിൽ കുറവ് സംഭവിക്കും. പക്ഷെ മറ്റു പടങ്ങളിപ്പോൾ അമേരിക്കയിൽ ഞങ്ങൾക്ക് രണ്ട് ഡയസിസ് തന്നെയുണ്ട്. അപ്പോൾ അവരൊക്കെ രണ്ടോ മൂന്നോ തലമുറ കഴിയുമ്പോൾ ഈ കേരളത്തിലേക്ക് ഇപ്പോഴത്തെ തലമുറയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. രണ്ട് മൂന്ന് തലമുറ കഴിയുമ്പോൾ സെക്കൻഡ് തേർഡ് ജനറേഷനൊക്കെ വരുമ്പോൾ അവർക്ക് ഈ പിന്നെ പൂർവ സ്ഥലത്തേക്ക്, പക്ഷെ അവരുടെ വിശ്വാസം അവിടെയും നിലനിൽക്കുന്നുണ്ട്, മുന്നോട്ട് പോകും. സഭ കുറേ കൂടി ജനകീയമാണ്. അപ്പം ബാവമാരിൽ വളരെ ജനകീയനായ ഒരു ബാവയായിട്ടാണ് അങ്ങയെ വിലയിരുത്തുന്നത്. അപ്പോൾ കൂടുതൽ ജനകീയ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു ഇടപെടലായി അതിനെ കാണേണ്ടതുണ്ടോ? ഞാൻ ജനകീയനാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം എന്താണ് ഈ ജനകീയം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ എനിക്ക്, അരമനകളിൽ നിന്ന് ബാവമാർ സാധാരണഗതിയിൽ പുറത്തേക്ക് ഇറങ്ങാറില്ല. പക്ഷേ പുതിയ ബാവ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഈ കുറച്ച് ചെറുപ്രായത്തിലാണ് ഈ സ്ഥാനത്തേക്ക് എത്തിയത്. അതുകൊണ്ട് അരമനയിൽ ഇരുന്നാൽ എനിക്ക് കൂടുതൽ വിമിഷ്ടായിരിക്കും. പുറത്തോട്ടൊന്ന് യാത്ര ചെയ്യുകയും ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നത് അവരെ കൂടുതൽ സഭയോട് ബന്ധിപ്പിച്ച് നിർത്താൻ നല്ലതായിരിക്കും എന്നൊരു തോന്നലുണ്ട്. വളരെ നന്ദി ബാവ തിരുമേനി, ക്ലോസ് എൻകൗണ്ടർ പങ്കുവച്ചു.